ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യുന്ന നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ടൊക്കെ നമ്മൾ ഫേസ് വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പമെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ഒരുപാട് നാളായി ഓരോരുത്തർ ചോദിക്കുന്നു ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് ഈ ഒരു ഡ്രോ ചെയ്യാൻ വേണ്ടി ആവശ്യം വരുന്നുണ്ട് കളർ പെൻസിൽ ചെയ്യുമ്പം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കുറച്ചൊന്ന് സമയം കഴിഞ്ഞിട്ടാണ് കുറച്ചൊന്ന് സമയം എടുത്ത് ഒരു ദിവസം ചെയ്യാൻ കരുതിയിരുന്നായിരുന്നു. പിന്നെ കുറച്ച് ദിവസം നമുക്ക് കുറച്ച് വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി, അതുകൊണ്ട് വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒത്തിരി പേർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒരു ദിവസം തന്നെ വീഡിയോ ഇട്ട് പോകാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലും വീഡിയോ ഇട്ട് പോകാം. അപ്പം നിങ്ങൾ ഓരോ വീഡിയോയും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മീസായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കിപ്പം ഈ ഒരു പെൻസിൽ സെറ്റ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ബ്രിസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ 24 ഷെയ്ഡ് വരുന്ന പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് സ്കിൻ ടോൺ അവർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്കിൻ ടോൺ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കളർ പെൻസിലേക്ക് വാങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതിനകത്ത് സ്കിൻ ടോൺ ഓരോ കളർ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഏതാന്ന് കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മാത്രം മതി, നമുക്ക് കണ്ടുപിടിക്കാമെന്നില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ സ്കിൻ കളർ ഏതാ നമുക്ക് അവിടെ ആഡ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്ന ഫോട്ടോ, അതായത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയിൽ വരുന്ന കളർ, അതായത് ആ ഒരു കളറും നമ്മളെ കയ്യിലുള്ള പെൻസിലും തമ്മിലുള്ള ആ ഒരു മാച്ചിങ് നോക്കുക, ഒരുപോലെയാണ് വരുന്നത് നോക്കുക. ഏറെക്കുറെ മിക്ക ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്ക ഫോട്ടോസ് നമ്മൾ വരയ്ക്കുന്ന സമയത്തും എല്ലാം ഈ ഒരു സ്കിൻ കളർ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. അപ്പം നമ്മൾ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി വ്യത്യാസമൊക്കെ തോന്നാം, കാരണം നമ്മൾ കൊടുത്തുന്ന കളർ ഇപ്പോൾ വന്നിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക, അതായത് നമ്മളൊരു ലെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡിങ് അവിടെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അതിന് പുറമെ കൂടെ ഒരു ലെയർ ചെയ്താൽ മതി. ഒരുപാട് നിങ്ങൾ കട്ടി കൂട്ടി വരയ്ക്കുക, അതായത് കട്ടി കൂട്ടി ഷെയ്ഡ് ചെയ്യരുത്, കാരണം നമുക്കിത് മായ്ക്കാൻ സാധിക്കുന്നതല്ല. കാരണം കളർ പെൻസിൽ ആയതുകൊണ്ട് നമുക്ക് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അത് സാധിക്കില്ല. അതുകൊണ്ട് അത് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ഗ്രാഫിക് ഡ്രോയിങ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, തെറ്റുമ്പോൾ നമുക്ക് മായ്ച്ചിട്ട് ഈസിയായിട്ട് വരയ്ക്കാവുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ നമുക്ക് നടക്കത്തില്ല, അത് ആ ഒരു കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ കവളിൻ്റെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ കളർ ഈ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ആ ഫോട്ടോയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് അതുപോലെ ആയോ എന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമുക്കിത് എന്താ പറയുക, നമുക്ക് ഇതിനകത്ത് കൈയുടെ ഭാഗമൊന്നും വരച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഫേസും ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ കൈയോ കയ്യിലിരിക്കുന്ന ഫോണൊന്നും നമ്മൾ വരയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വരയ്ക്കാം, അപ്പോൾ ഞാൻ ഒഴിവാക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് വരയ്ക്കുക. അപ്പോൾ എനിക്ക് തോന്നി അതല്ലാതെ വരയ്ക്കുന്നതിനെ കുറച്ചുകൂടെ ചിത്രത്തിന് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ കളർ പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുവേണ്ടി കൂടുതൽ സമയം വേണ്ടി വരും. അപ്പം മാക്സിമം നമ്മൾ ഫേസ് നല്ല രീതിയിൽ വരച്ചൊന്ന് ബിഗിനേഴ്സിനായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്ന രീതി മാത്രം ചെയ്യുന്ന വീഡിയോയാണ്. പിന്നെ ഇതിൽ ഷെയ്ഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് ഫേസിൽ ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ വരാറുണ്ട്. അപ്പം ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ലൈറ്റായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഷെയ്ഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ നോക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഴുത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ആ മുടിയുടെ ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പം അവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മുടിയുടെ ഭാഗത്ത് വരുന്ന സമയത്ത് അവിടെ ഈ ആ ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വരച്ച് കൊടുത്തേക്കുക. അതുപോലെ ആ ഒരു കവളിൻ്റെ ഭാഗത്ത് വരുന്നിടത്ത് അങ്ങനെ, അതായത് വൈറ്റായിട്ട് തന്നെ ഇടാണ്ട് നിങ്ങൾ സ്കിൻ ടോൺ ചെയ്യുന്ന ആ ഒരു കളർ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുത്തേക്കുക. ഒരുപാട് കട്ടിക്ക് ചെയ്യേണ്ട, ഇച്ചിരി ഒരു വൈറ്റ് വരുന്ന രീതിയിലും ആ ഒരു പെൻസിലിൻ്റെ കളർ അതുപോലെ ഇച്ചിരി വരുന്ന രീതിയിലും രണ്ടും കൂടെ ഒന്ന് ചേർന്ന് കാണുന്ന രീതിയിൽ തന്നെ ചെയ്യുക. Thank you.
അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫേസ് ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം അടുത്തൊരു പാർട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾ ട്രൈ നോക്കുക, കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ എന്നെ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഓരോ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ട്രൈ നോക്കുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാ നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ട്രൈ നോക്കുക, നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പം അടുത്തൊരു പാർട്ട് നമുക്ക് വലിയ താമസിക്കാൻ ചെയ്യാം. മാക്സിമം സമയം വരെ ഞാൻ ചെയ്യുന്നതായിരിക്കും.